ഗതാഗത നിയമലംഘനം നടത്തുന്നവർക്കുള്ള മുട്ടൻ പണിയായിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ അഥവാ AI ക്യാമറകൾ. നാടിന്റെ മുക്കിലും മൂലയിലുമായി ഏതാണ്ട് 726 ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഈ ക്യാമറകൾ പണി തുടങ്ങി ഒരു വർഷം പിന്നിടുമ്പോൾ അപകടങ്ങൾ കുറഞ്ഞോ അതോ കൂടിയോ? നമുക്കൊന്ന് പരിശോധിക്കാം. വിവാദങ്ങൾക്കൊടുവിൽ 2023 June 1 മുതലാണ് AI ക്യാമറകൾ പ്രവർത്തനക്ഷമമായത്. നിയമലംഘനങ്ങളും അപകടങ്ങളും മരണനിരക്കും കുറയ്ക്കുമെന്ന് അവകാശപ്പെട്ടായിരുന്നു കോടികൾ മുടക്കി AI ക്യാമറകൾ നാടാകെ സ്ഥാപിച്ചത്. ഒരു വർഷം പിന്നിടുമ്പോൾ AI ക്യാമറകൾ എന്തു മാറ്റമാണ് കൊണ്ടുവന്നത്? ഒരു വർഷം പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് വാഹനാപകടങ്ങൾ കൂടിയെങ്കിലും മുൻവർഷത്തെ അപേക്ഷിച്ച് അപകടമരണങ്ങൾ കുറഞ്ഞതായാണ് റിപ്പോർട്ട്. ഇക്കാലയളവിൽ നടന്ന 49,109 അപകടങ്ങളിൽ 3,897 ജീവനുകളാണ് നഷ്ടമായത്. മുൻവർഷത്തെ ഇതേ സമയത്തെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ 386 മരണമായി കുറഞ്ഞു. 2022 June മുതൽ 23 May വരെ 46,130 അപകടങ്ങളിലായി നഷ്ടമായത് 4,258 ജീവനുകളാണ്. അപകടങ്ങൾ കൂടിയിട്ടും മരണനിരക്ക് കുറഞ്ഞതെങ്ങനെ? ക്യാമറയെ പേടിച്ച് ആളുകൾ സീറ്റ് ബെൽറ്റും ഹെൽമെറ്റും ഒക്കെ ധരിക്കാൻ തുടങ്ങിയതോടെയാണ് ഈ നിരക്ക് കുറഞ്ഞത് എന്നാണ് വിലയിരുത്തൽ. AI ക്യാമറ വന്നതിന് ശേഷം ഹെൽമെറ്റ്, പില്ലിയൻ റൈഡർ ഹെൽമെറ്റ്, അതുപോലെ സീറ്റ് ബെൽറ്റ്, കോ പാസഞ്ചർ സീറ്റ് ബെൽറ്റ് ഇവയുടെ ഉപയോഗം കൂടി. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന അപകടങ്ങളിൽ വലിയ തീവ്രമായ പരിക്കുകൾ ഉണ്ടാക്കാതെ യാത്രക്കാർ രക്ഷപ്പെടുന്നതാണ് ഇപ്പം ഈ മരണനിരക്കും പിന്നെ പരിക്കിൻ്റെ ഗ്രാവിറ്റിയും തീവ്രതയും കുറയാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് നമുക്ക് വിലയിരുത്താവുന്നത്. നിയമങ്ങളും മറ്റ് സംവിധാനങ്ങളും ശക്തിപ്പെടുത്തിയാലും നിയമലംഘനം അവകാശമായി കാണുന്നവർ നമുക്കിടയിലുണ്ട്. തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നിയമലംഘനങ്ങൾ നടക്കുന്നത്. ഏറ്റവും കുറവ് വയനാട്, ഇടുക്കി ജില്ലകളിൽ. 480 കോടിയോളം ഫൈനായി നൽകിയെങ്കിലും ലഭിച്ചത് 84 കോടി രൂപ മാത്രം. ഈ കാലയളവിൽ 450 കോടിയോളം രൂപയുടെ ഡിമാൻഡ് AI ക്യാമറയുടെ ഓപ്പൺസുകളുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 84 കോടിയോളം രൂപ പിഴയിനത്തിൽ സർക്കാരിലേക്ക്, ഖജനാവിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ ശക്തമായ പരിശോധനകൾ വകുപ്പ് നടത്തി വരികയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാടും ഫോളോ അപ്പുമാണ് ചെയ്തു വരുന്നത്. വിവാദങ്ങൾക്കൊടുവിൽ മിഴി തുറന്ന AI ക്യാമറ ഫലം കാണുന്നുണ്ടെന്ന് വേണം കരുതാൻ. ക്യാമറയെ പേടിച്ച് നിയമം പാലിക്കുന്നവരും അത് കൂസാക്കാത്തവരും നമുക്കിടയിലുണ്ട്. പക്ഷേ സ്വന്തം ജീവനും മറ്റുള്ളവരുടെ സുരക്ഷയും നമ്മുടെ കയ്യിലാണെന്ന ബോധ്യം വാഹനമോടിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകണം. റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.